ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉത്തരവ് ഉത്തരം വളർത്തുന്ന കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം നിന്ന് തോളോട് തോൾ ചേർന്നത് പ്രവർത്തിക്കുന്നത് SFI ആണ് ഇന്ന് കേരളത്തിൽ. കാരണം SFI എവിടെയുണ്ടോ അവിടെയൊക്കെ വ്യാജനുണ്ട്. താൽക്കാലിക ജോലി മുതൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർമാരെ വരെ പിൻവാതിലൂടെ നിയമിക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുള്ളപ്പോൾ ഇതുമല്ല ഇതിന്റെ അപ്പുറവും കേരളത്തിൽ നടക്കും. PSC പരീക്ഷ മുതൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വരെ കോപ്പി അടിക്കുന്നതിന് പിടിക്കപ്പെട്ടതാരാ? SFI നേതാക്കന്മാരാ. ഈ PSCയുമായി ബന്ധപ്പെട്ട പരീക്ഷ കോപ്പി അടിച്ചതും മറ്റ് റാങ്ക് ലിസ്റ്റ് കടന്നു വന്നതൊക്കെ എങ്ങനെ പുറത്തറിഞ്ഞ് കേരളത്തിന്റെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുകയല്ല, SFIക്കാർ തമ്മിൽ കത്തിക്കുത്തുണ്ടായ കേസ് അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ PSCയുമായി ബന്ധപ്പെട്ട കോപ്പിയടി വിവാദവും റാങ്ക് ലിസ്റ്റ് വിവാദവും ഒക്കെ പുറത്തു വരുന്നത്. ഇനി ആ കാര്യവും SFI അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്ത്. ഇവിടെ നിനിത കണിച്ചേരിയെ പോലെ പ്രിയ വർഗീസിനെ പോലെയുള്ള പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ സഹാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും ഒക്കെ യൂണിവേഴ്സിറ്റികളിൽ അടക്കം പിൻവാതിൽ നിയമനങ്ങൾ നൽകുന്നത് കണ്ടുകൊണ്ടാണ് പുതിയ കുട്ടികൾ SFIയിൽ പ്രവർത്തിക്കുന്ന പുതിയ കുട്ടികൾ കടന്നു വരുന്നത്. ആ കുട്ടികളെ മാത്രം നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വ്യാജരേഖ ചമയ്ക്കുന്നതിന്റെ പേരിലോ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കുന്നതിന്റെ പേരിലോ ഇവിടെ മോഷ്ടിച്ച തീസിസ് പ്രസിദ്ധീകരിച്ചാൽ അപ്പോൾ ഡോക്ടർ എന്ന് പറഞ്ഞ് കേരളം മുഴുവനുള്ള യുവതാര പോലെയുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റുകൾ പോലെയുള്ള മുഴുവൻ സംവിധാനങ്ങളിലും അവരെ പ്രദർശിപ്പിച്ച് അവർക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് നൽകി അത്തരം വ്യാജ ഡോക്ടർമാരെ കൊണ്ട് കൂടി നിറഞ്ഞിരിക്കുക കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ. ഇവിടെ അതിനെക്കുറിച്ച് ഒന്നും കടന്നു പോവാതെ ഇങ്ങനെ അദ്ദേഹം വളരെ വളരെ എളുപ്പത്തിൽ അത് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മറുപടി ഉണ്ട് പക്ഷെ നിങ്ങളോട് പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ച് കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. എന്തായാലും കൊള്ളാം. നിഖിൽ തോമസ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇവിടെ SFIയുടെ മുൻ ഏരിയ സെക്രട്ടറി മുൻ ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ തോമസിനെ എന്തുകൊണ്ട് SFIയിൽ നിന്ന് മാറ്റി നിർത്തി എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കമന്റ്സ് നമ്മൾ കേട്ടു. ആരും പരാതി കൊടുത്തിട്ടില്ല പോലും. ഞാൻ ഉൾപ്പെടെ ഈ പാനലിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളും അദ്ദേഹം ഉൾപ്പെടെ SFIയുടെ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഈ കാര്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് കേട്ട സമയം മുതൽ കേൾക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒരു പെൺകുട്ടി കൊടുത്ത 3 മാസം മുമ്പോ എത്രയോ മുമ്പ് കൊടുത്ത ഒരു പരാതിയുടെ പുറത്താണ് അന്വേഷണം നടന്നതെന്ന്. ഇനി അങ്ങനെ ഒരു പരാതി ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പോലും ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാദം ഞങ്ങൾ പിൻവലിക്കാം. പക്ഷേ ഇങ്ങനെ പരാതി കൊടുത്തില്ലെങ്കിൽ ഓക്കെ. പക്ഷെ നിഖിൽ തോമസ് എന്ന് പറഞ്ഞ SFIയുടെ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ആള് അദ്ദേഹം ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പണം കൊടുത്ത് മേടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയവുമില്ല. എങ്ങനെയാ നമുക്ക് പറയാൻ കഴിയുക? SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞ അഫ്സൻ. അദ്ദേഹമാണ് പറയുന്നത് ഒരു കോളേജിൽ നമ്മൾ റെഗുലർ അഡ്മിഷൻ എടുക്കുന്നു, ആ സമയത്ത് അതേ കോളേജിൽ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഭാരവാഹിയായിട്ടിരിക്കുന്നു, എന്നിട്ട് അതിൽ എനിക്ക് അയാൾക്ക് പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം വേറെ കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയി റെഗുലർ ആയിട്ട് പഠിച്ചോ അതോ മറ്റേ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും അത്തരത്തിലൊരു രേഖ സംഘടിപ്പിച്ചു. നാട്ടിലൊരു കോളേജിൽ കൃത്യമായിട്ട് വന്ന് പഠിക്കാൻ പറ്റാത്ത ആളാണ് കലിംഗ യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ഇനി അതേ കാലയളവിൽ തന്നെ കലിംഗ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. ഇതെങ്ങനെ നടക്കും? ഇത് കേരളത്തിലല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ വിദ്യയുടെ ആരോപണവും വിദ്യയുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പുറത്തു വന്നപ്പോ SFIക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞു. തിരുവനന്തപുരം കാട്ടാക്കട കോളേജിലെ UUCയുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമച്ച് ജയിക്കാത്ത UUCയുടെ പേര് എഴുതി ചേർന്ന് അത് കോൺഗ്രസിന്റെ ഏതോ അനുഭാവിയായിട്ടുള്ള ഒരു പ്രിൻസിപ്പൾ ചെയ്ത തെറ്റ് മാത്രമായിട്ട് ചുരുക്കപ്പെടുക. ആ SFI നേതാവിന് ഒരു ബന്ധമില്ല, SFIക്ക് പോലും അതിലൊരു ബന്ധമില്ല എന്ന് പറയാം. കെ വിദ്യയും ഇവർ ഒരു ബന്ധമില്ല എന്ന് പറയാം. 2 ദിവസം മുമ്പ് ചാർജ് ഒഴിഞ്ഞ SFIയുടെ ഏരിയ സെക്രട്ടറിയും അതിനു മുമ്പ് ചാർജ് ഒഴിഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള നിഖിൽ തോമസും SFIക്കാരനല്ല അത്രേ, SFIയുടെ മുൻ നേതാവുക. ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് മുൻ നേതാവ് എന്നുള്ള ലേബൽ ഒട്ടിച്ചുകൊണ്ട് ഈ സംഘടനയ്ക്ക് ഇതിലൊരു ബന്ധവും ഇല്ലെന്ന് പറയാം. ഇനി അടുത്തത് SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള നിഖിൽ തോമസുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷിക്കുന്ന ആരാന്ന് അറിയൂ? ആർഷമാണ് അത്രേ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി. നമ്മൾ അതും SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വൈറ്റ് വെച്ചു, അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിന് വേണ്ടി ആർഷോയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആർഷോ ആദ്യം കെ വിദ്യ എന്ന് പറയുന്ന തന്റെ സന്തത സഹചാരിയായിട്ടുള്ള സുഹൃത്ത് സ്വന്തമായി പോലീസ് കോടതിയൊക്കെയുള്ള ഒരു സംവിധാനമാണ്, അപ്പൊ അതിനെ അതിശയിക്കരുത്. അല്ല, ഞാൻ അതിനെ അധിക്ഷേപിക്കുന്നില്ല. കേരളത്തിൽ സ്വന്തമായി പോലീസും കോടതിയുള്ള വൃത്താനത്തിന് ആർഷോയെ പോലുള്ള DYSP മാർക്ക് അത് അന്വേഷിക്കാം, കുഴപ്പമില്ല. കാരണം പിടികിട്ടാ പുള്ളിയായിട്ടുള്ള ആർഷോ എന്ന് പറയുന്ന കേരള ഹൈക്കോടതി പോലും കാപ്പ ചുമത്തി കൂടെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള വധശ്രമ കേസിൽ അല്ലെങ്കിൽ ജാതി നിക്ഷേപത്തിന്റെ പേരിൽ കേസിൽ പ്രതിയാക്കപ്പെട്ട ആർഷോയെ പോലുള്ള നേതാക്കന്മാർ തന്നെ ഈ കെ വിദ്യയെ പോലുള്ള ആളുകളുടെ കൂടി വ്യാജരേഖ നിർമ്മാണവും കൂടി അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നത്. കേരളത്തിന്റെ DGP ഒക്കെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തേക്ക് അതിൽ നിന്ന് മാറ്റി നിർത്തണം.
ആർഷയെപ്പോലുള്ള മെഡിക്കറായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇത്തരം അന്വേഷണങ്ങൾ ഏൽപ്പിക്കണമെന്നാണ് എന്റെ എളിയ റിക്വസ്റ്റ്. അല്ലെങ്കിൽ കേരളത്തിലെ എസ് എഫ് ഐ നേതാക്കന്മാരൊക്കെ ജയിലഴിക്കുള്ളിലേക്ക് അകപ്പെടും. ഇനി ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപമൊക്കെ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ ബന്ധപ്പെട്ട നേതാക്കന്മാർ, ഉന്നത സി പി എം നേതാക്കന്മാർ നിഖിൽ തോമസിന്റെ ഈ തട്ടിപ്പിന് പിന്തുണയുണ്ടായിരുന്നു, കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു. ബഹുമാനീയനായ ആർ എസ് ശശികുമാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ നമ്മൾക്ക് കിട്ടിയ അറിവിന്റെ പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ വളരെ തിടുക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റിന് ഇക്വലൻസ് കൊടുക്കുകയും കലിംഗ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എത്ര എളുപ്പത്തിൽ കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റി നടക്കുന്നത് എത്ര എളുപ്പത്തില കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലെ കുട്ടികൾ ഒരു റീവാലുവേഷൻ കൊടുത്ത അതിന്റെ മാർക്ക് ലിസ്റ്റ് വരാൻ എത്രയോ കാലമെടുക്കും, എത്രയോ കാലമെടുക്കും. ഞാന് ആലുവ യു സി കോളേജിൽ ഡിഗ്രി പഠിച്ച ഒരാളാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ മേടിച്ച് പാസ്സായ ഒരാളാണ്. പക്ഷെ എന്റെ സെക്കൻഡ് ഇയർ ഡിഗ്രി കോഴ്സിന്റെ റീവാലുവേഷന്റെ റിസൾട്ട് ഇന്നേ വരെ എം ജി യൂണിവേഴ്സിറ്റിന്ന് കിട്ടിയിട്ടില്ല. എനിക്കത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പുറകെ പോയില്ല, കാരണം എനിക്ക് ബാക്കി എന്റെ കാര്യങ്ങളൊക്കെ നടന്നു. പക്ഷെ കേരളത്തിലെ എത്രയോ കുട്ടികൾ റീവാലുവേഷന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികൾ കയറി ഇറങ്ങി നടക്കും. അവർക്കൊന്നും കിട്ടാത്ത ആനുകൂല്യം എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള നിഖിൽ തോമസിന് കിട്ടുന്നത് എന്തിന്റെ ബലത്തിലാണ്, എന്തിന്റെ ബലത്തിലാണ്? എന്നിട്ട് അത് എസ് എഫ് ഐയുടെ മേന്മയായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നവരെ കേരളത്തിലെ കുട്ടികൾ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കോളേജ് യൂണിയൻ അധ്യക്ഷനോ യൂണിവേഴ്സിറ്റി യൂണിയൻ അധ്യക്ഷനോ ചോദിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഡോക്ടർ ജിൻഡോ അത് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ പരാതി കൊടുത്തത്. അതെ, എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തിനെങ്കിലും ബോധിപ്പിക്കാൻ ഈ പറഞ്ഞ സംസ്ഥാന നേതാക്കന്മാർ ശ്രമിക്കണം. കേരളത്തിലെ മാധ്യമങ്ങളെ ചോദ്യം ചോദിക്കുന്നവരെയോ പ്രതിപക്ഷത്തെയോ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയൊക്കെ അത് പഠിപ്പിക്കണം. ഈ പറഞ്ഞ കാട്ടാക്കടയിലെ വൈശാഖുമായി ബന്ധപ്പെട്ട വിഷയം കെ എസ് യുക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ അല്ല കണ്ടെത്തിയത്, അത് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള വിഷയത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന, ഇപ്പൊ നിഖിൽ തോമസുമായി ബന്ധപ്പെട്ട ആരോപണം എങ്ങനെ പുറത്തു വന്ന്, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് പുറത്തു വന്ന. സി പി എമ്മിനകത്ത് വലിയ രീതിയിലുള്ള വിഭാഗീയത രണ്ടാം നിര നേതാക്കന്മാർക്കിടയിലുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള തമ്മിൽ തല്ലിന്റെ ഭാഗമായിട്ട് ഇത് പുറത്തു വരുന്നു. ഇത് പുറത്തു വരുമ്പോൾ അത് ചോദ്യം ചോദിക്കുന്നവർ കുറ്റക്കാരാവുന്നു. ഇനി കേരളത്തിലെ 7-6 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരിൽ എപ്പോഴും 10-60 യു കെ ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, താൽക്കാലിക പ്രിൻസിപ്പൽമാരെ ചുമതല കൊടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രാഷ്ട്രീയ നേതാക്കന്മാർ സി പി എം നേതാക്കന്മാരൊക്കെ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ പ്രതിപക്ഷ സംഘടനകളും കേരളത്തിലെ മാധ്യമങ്ങളും ശ്രമിക്കുക എന്നാ. ഞങ്ങൾ ആരും ശ്രമിപ്പിക്കുന്നില്ലപ്പ, നിങ്ങൾ തന്നെ കൃത്യമായിട്ട് നടത്തുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അതിലൊരു ക്രെഡിറ്റും വേണ്ട, നിങ്ങൾ തന്നെ അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സെക്രട്ടറിയുടെ കേസിനെ കുറിച്ചിട്ട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വലിയ അഭിമാനം കൊള്ളുന്നു. ഈ സംസ്ഥാന സെക്രട്ടറി ആർഷയുടെ കേസ് ഈ കേരളത്തിലെ എ ബി വി പിയുടെയും കെ എസ് യുവിന്റെയും എസ് എഫ് ഐയുടെ അല്ലെങ്കിൽ എ എസ് എഫിന്റെയോ എം എസ് എഫിന്റെയോ ഒക്കെ നേതാക്കന്മാർ, വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർക്ക് ഒക്കെ കേസുണ്ടാവും. അത് സർക്കാരിനെതിരെ സമരം ചെയ്തിട്ടാകാം, വിദ്യാർത്ഥി പക്ഷത്തുള്ള സമരത്തിന്റെ ഭാഗമാകും, നിരവധി സമരങ്ങളുടെ ഭാഗമായിട്ടുണ്ടാവും. പക്ഷെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയുള്ള കേസുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചേ, വിദ്യാർത്ഥി പക്ഷ സമരത്തിന്റെ ഭാഗം മാത്രമല്ല കൂടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടിയെ കൊല്ലാൻ നോക്കിയ വധശ്രമ കേസ്, എ എസ് എഫ് എന്ന് പറയുന്ന തങ്ങളുടെ കൂടെ മുന്നണിയിലുള്ള വിദ്യാർത്ഥി സംഘടനയുടെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടി ജാതി അധിക്ഷേപം നടത്തി പറയാൻ കൊള്ളാത്ത തെറിയൊക്കെ വിളിക്കുന്നതിന്റെ പേരിലുള്ള കേസ്, ഇത്തരത്തിലുള്ള ഒരു കേസ് ഉള്ള ഒരു നേതാവിന്റെ ആ കേസുകളുടെ പേരിൽ പോലും അഭിമാനം കൊള്ളുന്ന ഒരു എസ് എഫ് ഐ നേതാവ് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ആണോ ജീവിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയമുണ്ട്. ഇനി വിദേശത്ത് പോയി ഇത്തരം എസ് എഫ് ഐക്കാരുടെ പ്രവർത്തനത്തിൽ മനം മടുത്ത് ആരെങ്കിലും വിദേശത്ത് പോയി പഠിക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം പറയും, വിജയരാഘവനെ പോലുള്ള ആളുകൾ പറയും, ഇവിടുത്തെ പിള്ളേർ മുഴുവൻ സായിപ്പന്മാരുടെ പാത്രം കഴുകാൻ പോവാണ്, ഇവിടെ പഠിക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല, പഠിക്കുന്നവർക്ക് റിസൾട്ട് കിട്ടില്ല, പഠിക്കാത്തവന്മാരെ ഇവർ പാസ്സാക്കും, പക്ഷെ ഇതിൽ മനം മടുത്ത് പുറത്തു പോയാൽ പറയും പാത്രം കഴുകാൻ പോകുന്നവരാണ്, എച്ചിലെടുക്കാൻ പോകുന്നവരാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കും.